ഹായ് ഹലോ ഇറ്റ്സ് മീ മെറിൻ വെൽക്കം ബാക്ക് ടു ചാനൽ ആരെങ്കിലും നമ്മുടെ ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലേ വെച്ച് 6 ടൈപ്പ് മുത്താണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ ഹോം മെയ്ഡ് ടിഷ്യൂ പേപ്പർ ക്ലേ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ പേപ്പർ ക്ലേയുടെ ട്യൂട്ടോറിയലിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർട്ടിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമായിട്ട് കൊടുത്തേക്കാം ആവശ്യമുള്ളവർ പോയി കാണുക കേട്ടോ അപ്പോൾ ഇനി ബീഡ്സ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു സൂചിയാണ് കേട്ടോ ഈ സൂചിക്ക് 2 രൂപയും 3 രൂപ എങ്ങാണ്ട വില വരുന്നുള്ളു ഫസ്റ്റ് ടൈപ്പ് മുത്തുണ്ടാക്കാനായിട്ട് ഇതുപോലെ കുഞ്ഞ് പീസ് ക്ലേ എടുത്തിട്ടുണ്ടേ അതിനെ ഞാൻ കയ്യിൽ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു ഉണ്ട പോലെ ഒന്ന് ആക്കി ഇതാ എടുക്കുന്നുണ്ടേ ഏകദേശം ഒരു റൗണ്ട് ഷേപ്പാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഒരു നല്ല റൗണ്ട് ഷേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നന്നായിരിക്കും ഇനി അതിനെ വിരൽ വെച്ചിട്ട് തന്നെ നമുക്ക് പറ്റുന്നതുപോലെ ഒരു റൗണ്ട് ഷേപ്പ് ആക്കിയെടുക്കുക എന്നിട്ട് ഈ സൂചി വെച്ച് ഒന്ന് ഇതുപോലെ ഒന്ന് കുത്തി ഇറക്കി കൊടുക്കുക കേട്ടോ ഇങ്ങനെ ആദ്യം കുത്തി ഇറക്കി കൊടുക്കുമ്പോഴത്തേക്ക് താഴ്ഭാഗത്തുനിന്ന് സൂചി ഇങ്ങനെ വിട്ടു പോരാനായിട്ട് ചെറിയൊരു പ്രയാസം കാണും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടാൽക്കം പൗഡർ ഇതുപോലെ ഒന്ന് എടുത്ത ശേഷം അതിനെ ഈ സൂചിയിലൊന്ന് ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം ക്ലേ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നൂലിറക്കാനായിട്ട് നമ്മൾ ഹോൾസ് എടുത്തില്ലേ അപ്പോൾ ഈ സൂചി ഒന്ന് ഇറക്കി കൊടുക്കാനായിട്ട് അപ്പോഴത്തേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് സൂചി വിട്ടുപോരും ടൈപ്പ് ബീഡ്സ് ഇതാ ഉണ്ടാക്കിയിട്ടുണ്ടേ ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച ബീഡ്സ് ആണ് കേട്ടോ ഇതെല്ലാം ഇപ്പോൾ നന്നായിട്ട് തന്നെ ഉണങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു ദിവസം എടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് തന്നെ ഇതൊന്ന് ഡ്രൈ ആയി കിട്ടും കേട്ടോ ഇത് നമ്മളിങ്ങനെ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കിക്കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ഒന്ന് ക്ലേ ഒന്ന് പൊന്തി നിൽക്കുന്നുണ്ടാവും എല്ലാത്തിൻ്റെ ബാക്ക് സൈഡിലും ഇതേപോലെ പൊന്തി നിൽക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ ഇത് ഇനി മാറ്റുക എന്നുള്ളതാണ് അടുത്ത പണിയെന്ന് പറയുന്നത് അപ്പോൾ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കതൊന്ന് റിമൂവ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാൻഡ് പേപ്പറാണേ ഇത് നമ്മൾ സാധാരണ പെയിൻറ്റൊക്കെ ഈ പെയിൻ്റ് എന്ന് പറയുമ്പോൾ ഈ ചുമലടിക്കുന്ന പെയിൻറ്റൊക്കെ മേടിക്കുന്ന ഷോപ്പില്ലേ അവിടെ നിന്ന് കിട്ടും കേട്ടോ ഒരെണ്ണത്തിന് 20 രൂപയോ ആ റേഞ്ചിലാണ് കേട്ടോ വില വരുന്നത് ഇനി അതിനെ നമ്മൾ ഓരോ ബീഡ്സിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ ഒന്ന് ഉരച്ചെടുക്കുമ്പോഴത്തേക്ക്
നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് കിട്ടും കേട്ടോ. നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ക്ലേഡസ് എന്തെങ്കിലും പൊങ്ങിയിരിക്കുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ സാൻഡ് പേപ്പർ വെച്ച് ഒന്ന് ഉരച്ചെടുത്താൽ മാത്രം മതി, നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് നമ്മുടെ ബീഡ്സ് റെഡി ആയിട്ട് കിട്ടും. ഇങ്ങനെയാണ് ഞാൻ ഓരോ ബീഡ്സും ചെയ്തെടുക്കുന്നതേ. അങ്ങനെ അടിപൊളിയായിട്ട് ഇത് ബീഡ്സ് എല്ലാം നല്ല ഷേപ്പിൽ തന്നെ ഞാൻ ആക്കി എടുത്തിട്ടുണ്ടേ. ഇനി ഞാൻ അടുത്ത് എടുത്തിരിക്കുന്നത് ക്രാഫ്റ്റ് വയറാണ് കേട്ടോ. അതിൽ നിന്ന് ഒരു ചെറിയ പീസ് ഞാൻ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ ഒരു സൈഡ് ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ മടക്കി കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതേപോലെ ബീഡ്സ് ഇടുമ്പോഴത്തേക്ക് മറുവശത്തോടു കൂടി ബീഡ്സ് ഒന്നും പോവാതിരിക്കാനായിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഒരേ ഷേപ്പിലുള്ള ബീഡ്സാണ് ഇതിൽ ഒരു കമ്പിയിൽ ഇതാ ഇട്ട് കൊടുത്തത്. ഇതിപ്പോൾ കാണാൻ ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനി ഞാൻ ഈ ഒരു കളറാണ് കേട്ടോ എടുത്തത്. ഇതിനെ ഒരു ബ്രഷ് ഉപയോഗിച്ച് ഞാൻ ഈ ബീഡ്സിലെല്ലാം തന്നെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മെത്തേഡ് കളർ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലൊന്നും അധികം പെയിൻ്റ് ആകാതെ എല്ലാ ബീഡ്സിലും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കളർ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ കാണുന്ന ബീഡ്സ് എല്ലാം തന്നെ ഞാൻ ഈ രീതിയിൽ കളർ ചെയ്ത് എടുത്തതാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള കളറിലും അതുപോലെ തന്നെ വലിപ്പത്തിലും നമുക്ക് ബീഡ്സ് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടുത്ത ദിവസം പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.